നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നയായ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാവ സമയത്തിനാടി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രഭാവത്തിലെ ഞങ്ങൾക്ക് ചുരുക്കം പേരെ സന്നിധിയിൽ കൂടി ഞങ്ങൾ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ വചനം പഠിപ്പാനൊക്കെയും ദൈവം സഹായിച്ച കൃപയ്ക്കായ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും അടിയങ്ങളിൽ പുരമായി നീ അവിടുത്തെ കാസൂക്ഷ പരിപാലിച്ചു. ഇന്ന് രാവിലെ സമയം ചുരുക്കം പേർ കടന്നു വന്ന സന്നിലായിരിപ്പാൻ തക്കോണം ദൈവം ഇവിടുന്ന് കൃപ ചെയ്ത കൃപയ്ക്കായ സ്തോത്രം. ഇന്ന് വചനം സംസാരിക്കുന്ന വിശേഷദാസനെ അവിടെ സ്ഥലം പരിമേൽപ്പിക്കുന്നു. ആവശ്യമായ വചനം സംസാരിപ്പാനുള്ള പ്രാഗൽഭ്യവും അവിടുന്ന് കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മറിൽ സംസാരിപ്പാനും അത് ഏഴ് അടിയങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ തക്കുണം, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുവാൻ തക്കുണം ദൈവം അടിയങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും അവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമേ. ഈ കൺവെൻഷൻ മുഖാന്തരം അടിയങ്ങൾ ഉണർത്തപ്പെടുവാനും അടിയങ്ങളുടെ സഭകളൊക്കെയും ആത്മീയാഭിവൃദ്ധി പ്രാപിപ്പാൻ തക്കുണം ദൈവം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, ആരാധിക്കുന്നു, എന്നിവിടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ സർവമാനമൊഴിച്ചൊക്കെ അവിടുത്തുമ്പോൾ സൗകര്യങ്ങൾ പൊടിയോളം താഴ്ത്തു, മഹത്വം എടുത്താട്ടെ. ക്രിസ്തുയേശുവിൻ്റെ വലിയ നാമത്തെ താഴ്മ ആവശ്യം കേൾക്കണം നല്ല സ്വർഗീയ പിതാവേ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ നമുക്കൊരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന ദൈവകൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും 16 സങ്കീർത്തനത്തെ ആസ്പദമാക്കി ചില ദൈവിക ആലോചനകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാൻ ചിന്തിക്കുവാൻ കർത്താവ് കൃപ തന്നു. വളരെ മനോഹരമായ ഒരു ഗാനം നമുക്കിപ്പോൾ പാട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമകനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. പാട്ടുകൾ എപ്പോഴും ഹൃദയത്തിന് സന്തോഷവും ഉല്ലാസവും ഏത് ദുഃഖിച്ചിരിക്കുന്ന ഹൃദയത്തിനും ആനന്ദം പകരുന്നതുമാണ്. ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്ന എഴുതുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളെങ്ങനെയാണ് ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നത്, എങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ആൻസർ എനിക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ചില പ്രിയപ്പെട്ടവരുടെയൊക്കെ ആ ഉത്തരങ്ങളിൽ വളരെ കൗതുകപൂർവം ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട്. അതെപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഞാനത് വെച്ചുകൊണ്ടിരിക്കാറുമുണ്ട്. നമ്മുടെ പാട്ടുപുസ്തകത്തിൽ അനേക പാട്ടുകളുണ്ട്. ചില പാട്ടുകളൊക്കെ തന്നെ നമുക്ക് കാണാതെ അറിയാം. എന്നാൽ പാട്ടുപുസ്തകത്തിലെ
ഏതാണ്ട് 80% പാട്ടുകളും കാണാതെ അറിയാവുന്ന ചില പ്രിയപ്പെട്ടവരും ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. അതൊക്കെ നമ്മൾ പാടി പരിചയിച്ച് നമ്മളുടെ മനസ്സിൽ ആഞ്ഞു പതിച്ചതാണ്. എന്നാൽ നമ്മളാരും ഒരുപാട് പാടാതെ അല്ലെങ്കിൽ പാടി പരിചയിക്കാതെ ചില പാട്ടുകളുടെ വരികൾ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആ മാംസപ്പലകയിൽ ആഞ്ഞു തറച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ആ എഴുതിയ ആള് തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കഠിനമായ ശോധനയുടെ വേളയിൽ എഴുതിയ പാട്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. രണ്ട്, ഒന്നുകിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാനോ നിങ്ങളോ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വരി നമ്മളുടെ ഹൃദയത്തിൽ കൊണ്ടു തരും. ആ പാട്ടും ആ വരികളും ഒരിക്കലും നമ്മൾ മറക്കില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനോട് ചോദിച്ചു, ഈ പാട്ടെഴുതാനുണ്ടായ സാഹചര്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചില വേദനയേറിയ നിമിഷങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ വെച്ച് ഒരാലോചന എൻ്റെ മനസ്സിലേക്ക് വന്നു, അത് വരികളായിട്ടതങ്ങ് രൂപപ്പെട്ടു, അത് താളത്തോടുകൂടെ ഞാൻ ആ ബസ്സിലിരുന്ന് പാടി. പെട്ടെന്ന് പോക്കറ്റിലിരുന്ന പേനയെടുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കടലാസ് കഷണത്തിൽ ഞാനത് കുറിച്ചിട്ടു. എത്ര വരി കുറിച്ചിട്ടു? 4 വരി കുറിച്ചിട്ടു. ഞാൻ ചോദിച്ചു, ബാക്കിയോ? അത് വീട്ടിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ചിട്ടപ്പെടുത്തി എടുത്തതാണ്. അദ്ദേഹം ആ ബസ്സിലിരുന്ന് എഴുതിയ ആ 4 വരി ഇന്നും ജനഹൃദയങ്ങളിൽ, ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ തുടിപ്പായിട്ടിരിക്കുന്നു. ബാക്കി വരികളൊന്നും അവരുടെ മനസ്സിലില്ല, പക്ഷെ പാടുമ്പോൾ നമ്മളത് പാടാറുണ്ട്. സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെയാണ്. എന്നാൽ ചില സങ്കീർത്തനങ്ങൾ താൻ ഒരിക്കലും താൻ മടങ്ങി വന്ന് ചിട്ടപ്പെടുത്തിയതല്ല. താൻ ഓടുന്ന ഓട്ടത്തിലും ഇരിക്കുന്ന ഇരിപ്പിലും പാതി ഉറക്കത്തിലും ഒക്കെ തൻ്റെ മനസ്സിലേക്ക് ദൈവം കൊടുത്ത വരികളാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ തീർച്ചയായിട്ടും അത് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവവചനത്തിൻ്റെ ആ രേഖയായിരുന്നാലും പാട്ടുകളുടെ ആ ക്രമീകരണമായിരുന്നാലും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അതേ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും അത് പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ അതിന് മാധുര്യം കൂടും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രസംഗം ഒരു കലയാണ്, ജീവിതം ഒരു കൃപയാണ്. കൃപയോടുകൂടിയ പ്രസംഗത്തിൽ ഭോഷത്വമുണ്ടെങ്കിലും അതിലൂടെ ചിലർ മാനസാന്തരപ്പെടാനും രക്ഷിക്കപ്പെടാനും ഇടയായിത്തീരുന്നത് അത് ദൈവത്തിൻ്റെ അപാര കൃപയാണെന്നല്ലാതെ കരുണയാണെന്നല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ടില്ല. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിക്കുന്നല്ലോ, സഹായിക്കുന്നല്ലോ. നമ്മൾ സദൃശവാക്യങ്ങൾ വായിക്കുന്നുണ്ട്, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. അതുമാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഒരുപക്ഷെങ്കിൽ എന്നേക്കാൾ തിക്ത അനുഭവങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ കഠിനമേറിയ അവസ്ഥകളിലൂടെയൊക്കെ ഒരുപക്ഷെങ്കിൽ എന്നേക്കാളും ഉപരിയായിട്ട് എൻ്റെ ശ്രോതാക്കൾ ഒരുപക്ഷെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. മറക്കരുത്, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ദൈവം നിങ്ങൾക്കൊരവസരം തരും, ഇന്നല്ലെങ്കിൽ നാളെ. അത് തക്ക സമയത്തായിരിക്കും ദൈവം ആ അവസരങ്ങൾ നൽകുന്നത്. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി തീരുന്നതിന് വേണ്ി മാത്രമാണ്. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനത്തിൽ എടുക്കണ്ട, അതിൻ്റെ 1 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുകയാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആശ്വാസം കിട്ടാനല്ല, മറിച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഗോഡ് നെവർ കംഫർട്ട്സ് അസ് ടു ഗെറ്റ് കംഫർട്ട്, ബട്ട് ടു ഗീവ് കംഫർട്ട് ടു അതേഴ്സ്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിലും അപ്പുറമായ ശോധനയിലൂടെ ദൈവം ഞങ്ങളെ കടത്തിവിടുന്നു, ഞങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഇതുപോലെ കടന്നു പോകുന്ന അനേകരെ ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ അതിനുവേണ്ടി ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ. ഭക്തനായ ദാവീദിനും ദാവീദിൻ്റെ ജീവിതത്തിലും അതുപോലെ ദൈവം ധാരാളം അവസരങ്ങൾ നൽകി.
അതുകൊണ്ട് ഇന്ന് അനേക സങ്കീർത്തനങ്ങൾ നമുക്ക് വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, അത് പഠിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഒക്കെ കർത്താവ് നമുക്ക് കൃപ നൽകുന്നല്ലോ. കർത്താവിന് മഹത്വം ഞാൻ അർപ്പിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ നീട്ടുന്നത് ചിലരൂടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. 16 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം ഇന്ന് ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 16 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം. ഈ 2 വാക്യം വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്യമാണ്. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ആ വാക്ക് അല്ലെങ്കിൽ ഈ വാചകം എങ്ങനെ ഏതെല്ലാം തലങ്ങളിലൂടെ എനിക്ക് വിശദീകരിക്കണം എന്ന് ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. കാരണം അനേക തലങ്ങളിലൂടെ ഈ വാക്യത്തെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ അവിടേക്ക് എങ്ങും പോകാതെ ഈ സങ്കീർത്തനത്തിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ എന്താണ് എന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. മറ്റു ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് പോകാം, എങ്കിലും ഈ മിണ്ടാത്ത പ്രാവ് എന്തിനാ ഇങ്ങനെ പറയുന്നേ? ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു. നമ്മളിത് ഒരിക്കൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴാ? എല്ലാവരും അതിന് ഉത്തരം പറഞ്ഞു, സ്തോത്രം. അന്നൊരിക്കൽ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചതാ. പക്ഷെങ്കിൽ ദാവീദ് തൻ്റെ ചില അവസരങ്ങളിൽ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദാവീദ് പറയുക, നീ എൻ്റെ കർത്താവാകുന്നു. എന്തിനാ ഈ കൂടെ പറയുന്നേ? കർത്താവല്ലേ, പിന്നെ എന്തിനാ പറയുന്നത് നീ എൻ്റെ കർത്താവാകുന്നു, നീ എൻ്റെ കർത്താവാകുന്നു എന്ന്? അത് പറയണമെങ്കിൽ ആ കർത്തൃത്വം ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. എൻ്റെ കർത്തൃത്വം ഞാൻ കർത്താവിന് വിട്ടുകൊടുക്കേണ്ടതിന് പകരം ഞാൻ തന്നെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ദാവീദ് പറയുകയാണ്, നീ എൻ്റെ കർത്താവാകുന്നു, നീ എൻ്റെ കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ പറയണം. നമ്മളോട് തന്നെ, നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിലുപരിയായിട്ട് നമ്മളോട് തന്നെ. അതിനാണല്ലോ ഈ ധ്യാനം എന്ന് പറയുന്നത്. നമ്മളോട് തന്നെ സംസാരിക്കുകയാണ് നമ്മൾ ഒരിക്കലും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന് പുള്ളി കലക്കി. മനസ്സിലായല്ലോ എന്താ അതിൻ്റെ അർത്ഥം. ഇന്ന് പറ്റിയ ഒരു മെസ്സേജ് ആയിരുന്നു, പറ്റിയ ഒരു പ്രസംഗമായിരുന്നു. അടുത്തിരിക്കുന്ന ആൾ ചോദിക്കും, എന്താ കാരണം? ആ പുള്ളിക്ക് ഇന്ന് കിട്ടി, അല്ലെ ആ പുള്ളിക്ക് ഇന്ന് കൊണ്ടു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എനിക്ക് എന്താണ്, എന്നോടുള്ള ബന്ധത്തിൽ എന്താണ്? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എൻ്റെ കർത്താവാകുന്നു, നീ എൻ്റെ കർത്താവാകുന്നു. ഈ കർത്തൃത്വം പലപ്പോഴും നമുക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരു വിഷമമാണ്, നമുക്ക് വിഷമമാണ്. ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിച്ചു, വായിച്ചിട്ടില്ലേ? ആര് തോന്നിച്ചു? കർത്താവ് തോന്നിച്ചോ, സാത്താൻ തോന്നിച്ചോ, താൻ തന്നെ തനിക്ക് തന്നെ തോന്നിയോ? തോന്നിച്ചു. സഹോദര, എന്തിനാ അത് അങ്ങനെ ചെയ്തേ? എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. സഹോദരി, എന്താ അങ്ങനെ പ്രവർത്തിച്ചേ? അന്നേരത്ത് അങ്ങനെ അങ്ങ് പ്രവർത്തിച്ചു. ആരാ കർത്തൃത്വം നടത്തിയേ? ആരാ അത് ചെയ്തത്? പക്ഷെ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീയാണ് എൻ്റെ യജമാനൻ, നീയാണ് എൻ്റെ എല്ലാം എല്ലാം. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴും അതാണ് പറഞ്ഞത്, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും. ഒരിക്കൽ നമ്മുടെ കർത്താവ് പത്രോസിനോടുള്ള ബന്ധത്തിൽ സംഭാഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കർത്താവിനോട് പത്രോസ് പറയുകയാണ്, കർത്താവേ ഒരു നാളും അരുതേ. വാക്കോർമ്മയുണ്ടോ? കർത്താവേ ഒരു നാളും അരുതേ, നിനക്കത് ഭവിക്കരുത് എന്ന് പറഞ്ഞാൽ, ലോർഡ് നോ,
ഈ രണ്ട് വാക്കുകളാണ്. ലോർഡ് നോ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. കർത്താവേ നോ, കർത്താവേ നോ, അത് പത്രോസ് പറഞ്ഞു. അപ്പോൾ പത്രോസിനെ എന്താ കർത്താവ് വിളിച്ചത്? അപ്പോൾ ഈ നോ പറഞ്ഞത് ആരാണ്? ഇത് ദാവീദിന്റെയും ജീവിതത്തിൽ സംഭവിച്ചു, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാം. നമ്മൾ യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ലോർഡ് യെസ്, ഇത് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അത് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരികയാണ്. നമ്മൾ പലപ്പോഴും കർത്താവിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. മോശ പറഞ്ഞു, നീ എനിക്ക് മുമ്പായിട്ട് പോകുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്, എന്നെ പുറപ്പെടുവിക്കരുത്. നീ എനിക്ക് മുമ്പായിട്ട് പോകാൻ തയ്യാറാണോ? ഞാൻ വരാൻ തയ്യാറാണ്. നീയാണ് എൻ്റെ കർത്തൃത്വം, നീയാണ് എന്നെ നിയന്ത്രിക്കുന്നത്, നീയാണ് എൻ്റെ എല്ലാം എല്ലാം. ഇനിയും ആ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അത് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള അനേക വാക്യങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ നല്ലത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല, ഗുഡ്നെസ്, എനിക്ക് വേറെ ഒരു നല്ലതോ നന്മയോ ഒന്നും എനിക്ക് നീ ഒഴികെ എനിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ 3 മുതൽ അല്ലെങ്കിൽ 3-ഉം 4-ഉം വാക്യങ്ങളിൽ ദാവീദ് പറയുകയാണ്, എ ഗുഡ് ഫെലോഷിപ്പ്, ഒരു നല്ല കൂട്ടായ്മ. ഗുഡ് ഫെലോഷിപ്പ്, നല്ല കൂട്ടായ്മ. നമ്മൾ ഉദ്ദേശിക്കുന്ന കൂട്ടായ്മയല്ല, പ്രത്യേകിച്ച് ഉദ്ദേശിമാർ ഉദ്ദേശിക്കുന്ന കൂട്ടായ്മയല്ല. എ ഗുഡ് ഫെലോഷിപ്പ് എവിടെയാണ് കിട്ടുന്നത്? അത് 3-ഉം 4-ഉം വാക്യങ്ങളിലുണ്ട്. ഇനിയും 5-ഉം 6-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, എ ഗുഡ് ഹെറിറ്റേജ്, ഒരു നല്ല അവകാശം, ഒരു നല്ല അവകാശം. എ ഗുഡ് ഹെറിറ്റേജ്. 7-ഉം 8-ഉം വാക്യങ്ങളിൽ, എ ഗുഡ് കൗൺസൽ, നല്ല ഒരു ആലോചന. എ ഗുഡ് കൗൺസൽ, നല്ല ഒരു ആലോചന. 9, 10, 11 വാക്യങ്ങളിൽ, എ ഗുഡ് ഹോപ്പ്, ഒരു നല്ല പ്രത്യാശ. എന്തൊക്കെയാ ദൈവം നമുക്ക് തരുന്നത്? എ ഗുഡ് ഫെലോഷിപ്പ്, ഒരു നല്ല കൂട്ടായ്മ. 2, എ ഗുഡ് ഹെറിറ്റേജ്, ഒരു നല്ല അവകാശം. 3, എ ഗുഡ് കൗൺസൽ, നല്ല ഒരു ആലോചന എനിക്ക് തരുന്നു. 4-ാമത്തെ പോയിന്റ്, എ ഗുഡ് ഹോപ്പ്, ഒരു നല്ല പ്രത്യാശ എനിക്ക് നൽകുകയാണ്. ഇത്രയും കാര്യങ്ങൾ ദാവീദ് പിന്നീട് പറഞ്ഞു എങ്കിൽ തന്നെയും അതിനൊരു തലക്കെട്ട് കൊടുക്കുകയാണ്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല എന്ന് പറഞ്ഞിട്ട് 4 കാര്യങ്ങൾ ദാവീദ് പറയുകയാണ്. ഈ 4 വിശദീകരിക്കണം, 4 വിശദീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളോട് എന്നോടൊപ്പം ഒന്ന് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ആ ചിന്തകൾ ലഭിക്കും എന്ന് ഞാൻ 100% ഞാൻ വിശ്വസിക്കുകയാണ്. ദാവീദ് പറയുകയാണ്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ഇനി ആ വാക്യത്തിലേക്കൊന്ന് വരാം, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. എന്താ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നേ? ചുണ്ടനക്കിയെങ്കിലും ഒന്ന് പറഞ്ഞേ, എനിക്ക് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഇവിടെ കിട്ടി, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. നീയാണ് എൻ്റെ നന്മ, നീയാണ് എൻ്റെ നന്മ. എൻ്റെ മകൻ ഇപ്പോൾ അവൻ 11-ാണ് പഠിക്കുന്നത്. അവന് 1-ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ ചെറുപ്പത്തിലെ, അവന് ഈ കൊച്ചു ടോയ് കാറുകളോട് അവന് ഭയങ്കര ഇഷ്ടമാണ്. കാറും ജീപ്പും ഓട്ടോറിക്ഷയും ബൈക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് എന്ത് കിട്ടിയാലും അവന് ഇഷ്ടമാണ്. മിക്കവാറും ആൺപിള്ളേർക്കൊക്കെ അതൊക്കെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അവന് ഞാൻ ഇങ്ങനെ എവിടെ കണ്ടാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ അവന് മേടിച്ചു കൊടുക്കും. അപ്പോൾ അവൻ ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാറ് കണ്ടു. അന്ന് തൊട്ട് അവൻ്റെ മനസ്സിൽ ആഞ്ഞു പതിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ കാറ് എനിക്ക് കിട്ടണം. അവൻ പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആ കാറ് വേണം, പ്രത്യേക ഒരു കാറാണ്, എനിക്ക് ആ കാറ് വേണം. ഞാൻ പറഞ്ഞു, ശരി, നിനക്ക് ആ കാറ് ഞാൻ മേടിച്ചു തരാം, പക്ഷെ ഇപ്പൊ ഒക്കത്തില്ല. അവനങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് അവൻ ആ കാറ് വേണം. ഒരിക്കൽ അവൻ എന്നെ നിർബന്ധിച്ച് അവൻ എന്നെ കടയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ ബൈക്കിൽ, ഞാൻ അവൻ്റെ ഫ്രണ്ടിലിരുത്തി ഞാൻ ആ കടയിലേക്ക് പോയി. ആ കടയുടെ വാതുക്കൽ എത്തിയപ്പോൾ ബൈക്ക് നിർത്താൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, പപ്പ കയറി വരണ്ട,
ഞാൻ ചോദിച്ചു എന്താ കാരണം? അവന് സംസാരിക്കാൻ പോലും നന്നായിട്ട് അറിയത്തില്ല. പറഞ്ഞു പപ്പ കയറി വരണ്ട, എന്താ കാരണം? ഞാൻ പോയി മേടിച്ചോളാം. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ചെന്നാൽ അവന് ഇഷ്ടമുള്ള കാറ് ഒരു പക്ഷെങ്കിൽ ഞാൻ മേടിച്ചു കൊടുക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ അവൻ പറഞ്ഞു പപ്പ കയറി വരണ്ട, പപ്പ ബൈക്കിൽ ഇരുന്നാ മതി, ഞാൻ പോയി മേടിച്ചോളാം. അപ്പൊ ഞാൻ പറഞ്ഞു പൈസയോ? താ പൈസ ഇങ്ങനെ തന്നാ മതി. ഞാൻ ചോദിച്ചു എത്ര പൈസ വേണം? അപ്പൊ അവൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു 10 രൂപ വേണം. അവന്റെ ചിന്തയിൽ ഏറ്റവും വലുത് എത്രാന്നറിയാമോ? കാരണം അവന് സ്തോത്രാഴ്ച ഇടാൻ കൊടുക്കുന്ന 10. അപ്പൊ അവന്റെ നിഷ്കളങ്ക മനസ്സിൽ അവൻ വിചാരിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും വലുതാണെന്നാണ് അവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ 10 രൂപ എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ കയ്യും വീശി ഞെളിഞ്ഞ് ആ കടയിലോട്ട് അങ്ങോട്ട് കയറി. കടയിലോട്ട് ചെന്ന് ആ ഇതെല്ലാം നോക്കിയിട്ട് അവൻ കണ്ടുപിടിച്ചു അവന് ഇഷ്ടം. ഞാനത് ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയുമാണ്. അവൻ നോക്കിയിട്ട് അവന് ഇഷ്ടമുള്ള കാർ അവിടെ ഇരിപ്പുണ്ട്. അവൻ പറഞ്ഞു ആ കാർ. അപ്പോൾ അദ്ദേഹം ആ കാർ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ പൈസ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ അവൻ വലിയ കാര്യത്തിൽ ഈ 10 രൂപ എടുത്ത് അങ്ങോട്ട് കൊടുത്തു. അവൻ അടിമുടി എത്തിച്ച് ഇയാളിനെ ഒരു നോട്ടം. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ ചോദിച്ചു എന്താ നോക്കുന്നേ? പറഞ്ഞു ആ കാറിഞ്ഞിതാ, ഞാൻ തരില്ല. ഇദ്ദേഹം ഈ 10 രൂപ തിരിച്ചു കൊടുക്കാനും ആ കാറ് തിരിച്ചു മേടിക്കാനും നിൽക്കുകയാണ്. അവസാനം അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, മോനെ 10 രൂപയ്ക്ക് കാറ് കിട്ടില്ല, ഇതിന് 250 രൂപയാണ്. പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് 10 രൂപയ്ക്ക് കാറ് കിട്ടിയേ പറ്റുകയുള്ളൂ. അവര് തമ്മിൽ തർക്കമായി. ഞാൻ ഇതെല്ലാം കണ്ട് രസിച്ച് വെളിയിൽ നിൽക്കുകയാണ്. ഇവൻ ആ കാർ അദ്ദേഹത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ബൈക്കിൽ ഇരിക്കുക, ഇങ്ങോട്ടിറങ്ങി വരുന്നുണ്ടോ? 10 രൂപ എടുത്ത് എന്റെ മടിയിലോട്ട് ഇട്ട് തന്നിട്ട് അവൻ പറയും ഇങ്ങോട്ടിറങ്ങി വരുന്നുണ്ടോ? ഞാൻ ചോദിച്ചു എന്തിനാ? എനിക്ക് ആ കാറ് വേണം. കഥ ഇത്രയേ ഉള്ളൂ. അവൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ കൊടുത്ത 10 രൂപയല്ല വലുത്, എന്റെ പപ്പയാണ് എനിക്ക് വലുത്. ആ 10 രൂപ കൊണ്ട് എന്റെ കാര്യം നടക്കില്ല, പക്ഷേ എന്റെ പപ്പ ഇറങ്ങി വന്നാൽ എന്റെ ആവശ്യം സാധിക്കും, എന്റെ ആഗ്രഹം സാധിക്കും. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നീ എന്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന്റെ ദാസന്മാർ എന്നെ ശ്രവിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ 24 വർഷമായിട്ട് ഈ കർത്താവിനെ ഞാൻ സേവിക്കുന്നു. ഈ കർത്താവ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നു. ഞാൻ ഒരിക്കലും ഒരിക്കലും ചിന്തിക്കാത്ത, ഞാൻ ഒരിക്കലും ഒരിക്കലും വിചാരിക്കാത്ത, നനയ്ക്കാത്ത വഴികളിലൂടെ ഈ കർത്താവ് എന്നെ നടത്തുകയാണ്. എന്നെ പോലെ അനേക പ്രിയപ്പെട്ടവർ എന്നെ ലോകമെമ്പാടും ശ്രവിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ദൈവം ഒരു പക്ഷെങ്കിൽ നമുക്ക് ചില നന്മകളൊക്കെ തന്നേക്കാം. ആ നന്മയിൽ ആശ്രയിക്കരുതേ. ആ നന്മയല്ല നമ്മളെ നടത്തിയത്. ദൈവം തന്ന ആ കാര്യങ്ങളല്ല നമ്മളെ ഇതുവരെ നടത്തിയത്. മറിച്ച് അതിൻ്റെ പിൻപിൽ എൻ്റെ ഒരു കർത്താവുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം അറിയുന്ന, ഞാൻ അറിയിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെങ്കിൽ. ഇന്ന് രാവിലെ നമ്മൾ ഒത്തിരി ഒന്നും ഒരുപാട് തിയോളജി ഒന്നും പഠിക്കണ്ട. കർത്താവിനോട് മൗനമായിട്ട് പറ, ആത്മാർത്ഥമായിട്ട് പറ, ഹൃദയത്തിൽ നിന്ന് പറ, യഹോവേ എൻ്റെ കർത്താവേ, നീയാണ് എൻ്റെ കർത്താവ്, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഈ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നന്മകളുടെ ഒരു കൂമ്പാരമായിരിക്കും. യാതൊരു സംശയവുമില്ല, നന്മകളുടെ ഒരു കൂമ്പാരമായിരിക്കും. നേരോടെ നടക്കുന്നവർക്ക്, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഈ ലോകം നമ്മളുടെ നന്മകൾ മുടക്കിയാൽ, ഈ ലോകം നമ്മളുടെ നന്മകൾ മുടക്കിയാൽ മനുഷ്യർ നോക്കി നടക്കുകയാ, എങ്ങനെ അവൻ്റെ നന്മ മുടക്കാമെന്ന്. പക്ഷെങ്കിൽ എൻ്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാ, എങ്ങനെ അവന് നന്മ കൊടുക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. അതുതന്നെയല്ലേ ദാവീദ് ഇപ്പോൾ ഈ സങ്കീർത്തനം എഴുതാനുള്ള സാഹചര്യം. 56 മുതൽ 60 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഒന്നിച്ച് തനിക്ക് ചിട്ടപ്പെടുത്താനുള്ള കാരണവും ഇത് തന്നെയല്ലേ?
എന്താ തൻ്റെ ജീവിതത്തിലെ ഒരു കുഴപ്പം? എന്താ തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യം താൻ ചെയ്തു, ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്തു, പക്ഷെങ്കിൽ ഇത് ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിച്ചപ്പോൾ ദാവീദ് ചെല്ലുന്നിടത്തൊക്കെ ജനങ്ങൾ ഏറ്റുപാടുകയാണ്. ശൗൽ 1000 കൊന്നു, ദാവീദോ കൊന്നോ? ഇവര് പാടുന്നത് ശരിയോ തെറ്റോ? ഇവര് പാടുന്നത് ശരിയോ തെറ്റോ ഉള്ളത് പറയണം. ഒറ്റ ഒരാളെ ഒന്നുള്ളൂ, പക്ഷെ ഈ ജനങ്ങൾ എന്താ ഏറ്റുപാടുന്നേ? ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ ഒരാളെ കൊന്നെന്ന് വരാം, പക്ഷെ നിങ്ങൾ ഒരുപാട് ഊതി വീർപ്പിക്കരുത്, കാരണം ഒരുപാട് ശൗലന്മാരിവിടെ ഉണ്ട്, അവർക്കിത് കേട്ടാൽ സഹിക്കില്ല, അവർക്കിത് കേട്ടാൽ സഹിക്കില്ല. ശൗലിനത് മനസ്സിലാകില്ലെങ്കിലും ശൗലിന്റെ ഒരു ബാല്യക്കാരൻ ദാവീദിനെ കുറിച്ച് പറഞ്ഞ വർണ്ണന കേട്ടിട്ടുണ്ടോ? ശൗലിന് ആ ശരീരത്ത് ദുരാത്മാവ് വന്നപ്പോൾ തൻ്റെ ബാല്യക്കാരൻ ശൗലിനോട് പറയുകയാ, ഇവിടെ ഒരു മനുഷ്യനുണ്ടെന്നേ, ഒരു പയ്യനുണ്ട്, അവൻ്റെ ചില പ്രത്യേകതകൾ, ഒരു 6-7 ഗുണങ്ങൾ അവനെ കുറിച്ച് പറയുകയാ, പക്ഷെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അവനിപ്പോ ആരുടെ കൂടാന്നറിയാമോ? ആടിൻ്റെ കൂടാ, ഇടയൻ്റെ കൂടല്ല, പിന്നെ ആടിൻ്റെ കൂടാ. മതി ദാവീദേ, അത് മതി, ദൈവം നിന്നെ മാനിക്കാൻ അത് മതി, നീ ഇടയൻ്റെ കൂടല്ല, പിന്നെ നീ ആരുടെ കൂടാ? അവൻ ആടിൻ്റെ കൂടെയാണ്. ഓർമ്മ വെച്ചോളൂ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മുടക്കാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ആടുകളോടുകൂടി ആയിരിക്കണം. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ കിന്നര വായനയിൽ നിപുണനാ, അവൻ കോമളരൂപിയാ, അവൻ മനോഹരനാണ്, അവൻ പവിഴ നിറമുള്ളവനാ, എന്തെല്ലാം ഗുണങ്ങളാ തന്നെ കുറിച്ച് വർണ്ണിക്കുന്നേ. പക്ഷെ ശൗലിന് ഇത് കാണാൻ പറ്റില്ല. പക്ഷെ ആ ബാല്യക്കാരൻ അത് എങ്ങനെ കണ്ടു? ശൗലിന് എന്താ കുഴപ്പം? ബാല്യക്കാരൻ എന്താണ് പ്രത്യേകത? കാണണ്ടവരെ കാണണ്ടതുപോലെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ദൈവം നമ്മളെ കാണണ്ടതുപോലെ കാണത്തില്ല എന്നുള്ളത് ഓർത്തിരുന്നോണം. നമ്മളും പലപ്പോഴും പറയാറുണ്ട് ചില ആളുകളോട്, ഞാനിവിടെ ഉണ്ട് കേട്ടോ, എന്നെ കാണുന്നില്ലേ, കുറെ വർഷമായല്ലോ, ഒന്ന് കണ്ടിട്ട് എന്താ ഇതിൻ്റെയൊക്കെ കാരണം? എന്തൊക്കെയോ നന്മകൾ എനിക്ക് വരാനുള്ളത് നിങ്ങളായിട്ട് മുടക്കിയെന്ന് നമ്മൾ പറയുക. അല്ല അല്ല, നമ്മൾ കാണണ്ടവരെ കാണണ്ടതുപോലെ കണ്ടാൽ ദൈവം നമ്മളെ കാണണ്ടതുപോലെ കാണും, മറക്കണ്ട. ദാവീദ് പറയുകയാ, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. കർത്താവിനോട് പറയണം, കർത്താവേ നീയാണ് എൻ്റെ നന്മ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. 2, നിന്നിലൂടെ അല്ലാതെ എനിക്കിനി ഒരു നന്മയും വേണ്ട. ഇത് പറയാൻ ധൈര്യമുണ്ടോ? കർത്താവേ നീ നിന്നിലൂടെ അല്ലാതെ എനിക്കൊരു നന്മയും വേണ്ട, ഒരു നന്മയും വേണ്ട. ഇന്നലെ വായിച്ച ആ വാക്യത്തിലേക്ക് പെട്ടെന്നൊന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവരട്ടെ. ശമൂവേലിന്റെ 1:17 25-ാമത്തെ വാക്യത്തിന്റെ അതിൻ്റെ പകുതി കൊണ്ട് ഞാനൊന്ന് വായിക്കുകയാണ്. 1 ശമൂവേൽ 17:25 മുതൽ അവനെ കൊല്ലുന്നവനെ, നിങ്ങളെല്ലാം എടുത്തെന്ന് വിചാരിക്കുന്നു, ഒന്ന് വായിച്ചോ. അവനെ കൊല്ലുന്നവനെ രാജാവ് ആര് സമ്പന്നനാക്കും? രാജാവ്. ഇപ്പൊ ദാവീദ് മഹാസമ്പന്നനാകാനുള്ള കാരണം എന്താ? ആരാക്കിയേ? രാജാവ്. ഇത് ഈ ഗോല്യാത്തിനെ കൊല്ലുന്നതിന് മുമ്പ് ദാവീദിന് അറിയാമായിരുന്നു. മനസ്സിലായല്ലോ. 3 കാര്യങ്ങളാ രാജാവ് വിളിച്ചു പറയും. 1, രാജാവ് അവനെ മഹാസമ്പന്നനാക്കും. 2, തൻ്റെ മകളെ കൊടുക്കുകയും
അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് താമസിക്കാം. ആരാ ഇതൊക്കെ ചെയ്യുന്നേ? ഇപ്പൊ പുള്ളി എവിടെ കിടക്കുന്നേ? കാട്ടിൽ. മനസ്സിലായല്ലോ? രാജാവ് ചെയ്ത മൂന്ന് കാര്യങ്ങൾ ദാവീദ് പറയുക, യഹോവേ നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പക്ഷെ മൂന്ന് നന്മ മിനിമം ഇപ്പൊ കിട്ടി. ഏതൊക്കെയാ? ഒന്ന് മഹാസമ്പന്ന, ആടിനെ മേയിച്ചുകൊണ്ട് നടന്നവൻ ഇപ്പൊ കൊട്ടാരത്തില് ഇരിക്കുക, മഹാസമ്പന്നനായി. ആരാ തന്നെ സമ്പന്നനാക്കിയത് ഇപ്പോൾ? ഈ മൂന്ന് ഓപ്ഷൻ തന്റെ മുമ്പിൽ നിൽക്കുകയാ. ഇനിയും ശ്രദ്ധിച്ചോണം, ഇനിയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ദാവീദിനെ ഒന്ന് മനസ്സിലാക്കി തരാൻ പോവുകയ. മൂന്ന് ഓപ്ഷൻ തന്റെ മുമ്പിൽ നിൽക്കുക. ഒന്ന്, മഹാസമ്പന്നൻ. സഹോദര, ഇപ്പോ ഉള്ള പോലല്ല, നല്ലൊരു കാറ് കിട്ടും, നല്ലൊരു വീട് കിട്ടും, നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടും, അമ്മായിയപ്പനാണെങ്കിൽ നല്ല സമ്പത്തും പിടിപാടും ഉള്ള ആളാ, നല്ലതുപോലെ സുവിശേഷ ചേല ചെയ്യാം. ഗൊല്യാത്തിനെ കൊല്ലാമോ? കൊല്ലാം, റെഡിയാ. ഗൊല്യാത്തിനെ, എത്ര ഗൊല്യാത്തിനെ കൊല്ലണം? ദാവീദിന്റെ മനസ്സിൽ ഇത് വന്നോ? വന്ന് കാണുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തിനാ ഇത് പറയുന്നേ? നീ ഒഴികെ എനിക്കിനി ഒരു നന്മയും വേണ്ട കർത്താവേ. മോളെ കൊടുത്തോ? ആ മോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പിന്നെ അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കാര്യം കൂടെ പറയുകയാണ്, ഒരുപാട് മാതാപിതാക്കൾ എന്നെ ശ്രവിക്കുന്നുണ്ട്. വിവാഹപ്രായം എത്തിയ, വിവാഹം കഴിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേരെന്റെ മുമ്പിലുണ്ട്. ചിലരൊക്കെ ഗോല്യാത്തിനെ കൊന്നെന്നും പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കരുതേ. ചില വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തേക്കാം, ആരാധനയ്ക്ക് ഒരുപക്ഷെ നല്ല തോട്ട്സൊക്കെ പറഞ്ഞേക്കാം, നല്ലൊരു പ്രസംഗമൊക്കെ ചെയ്തേക്കാം, ചില ഗുണങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ടൊക്കെ തോന്നിയേക്കാം. ഇതുപോലൊന്ന് ഉടമ്പടി ചെയ്ത് കളയല്ലേ? ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഈ ഗോല്യാത്തിനെ കൊന്നപ്പോൾ ദൈവം ഈ ശൗലിലൂടെ ദാവീദിന് കൊടുത്ത മൂന്ന് അനുഗ്രഹങ്ങൾ എന്നും പറഞ്ഞൂടെ? വ്യാഖ്യാനിക്കുമ്പോ അങ്ങനെയും പറയാമല്ലോ. നമ്മളൊക്കെ പറയും, നമുക്കൊക്കെ ഒരുപാട് നന്മകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ശാശ്വതമായിട്ടുണ്ടോ? അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിലനിന്നിട്ടുണ്ടോ? ഇന്ന് കർത്താവിനോട് പറയുകയാ, ഒന്ന്, കർത്താവേ നീയാണ് എന്റെ നന്മ, നീ അല്ലാതെ എനിക്കൊന്നും വേണ്ട, നീയാണ് എന്റെ ജീവിതത്തിൽ എല്ലാം എല്ലാം. സങ്കീർത്തനക്കാരൻ പിന്നെയും പറയുന്നു, ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ഒന്ന്? നിന്റെ മനോഹരത്വം എനിക്ക് കാണണം, നിന്റെ മനോഹരത്വം എനിക്ക് കാണണം, നിന്നെയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത്. നമുക്ക് പാടാം, കർത്താവേ നീ മതി, നീയാണ് എന്റെ ആശ്രയം, നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് ആ കർത്താവിൽ മാത്രം നമ്മളുടെ ചിന്ത ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നറിയാമോ? ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു. പിന്നെ ദാവീദിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ഒരിക്കൽ ദൈവം, യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും അല്ല നിനക്ക് തരാൻ ഉദ്ദേശിച്ചത്, ഇത്രയും നന്മയൊന്നും അല്ല നിനക്ക് തരാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഇതിൽ കൂടുതൽ നന്മകൾ ഞാൻ നിനക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ, ഞാൻ ഉദ്ദേശിച്ചതാ. പക്ഷേ എന്താ തടസ്സം? എന്താ തടസ്സം? നീ നിന്റെ നോട്ടം, നിന്റെ ചിന്ത എവിടെയൊക്കെയോ പതറിപ്പോയി. ഒന്ന്, നീയായിട്ട് ചില അനുഗ്രഹങ്ങൾ എന്തു ചെയ്തു? നശിപ്പിച്ചു, ഇല്ലാതാക്കി. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് വരാനുള്ള നന്മകൾ നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കി അത് തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്തോ ചെയ്താൽ മതി? മിക്താം, ഇത്രയേ ഉള്ളൂ. മിണ്ടാത്ത പ്രാവിനെ പോലെ ഇരുന്നാൽ, നീ വീട്ടിൽ പോയിരുന്ന് രണ്ട് കൈയും കൊണ്ട് വായങ്ങ് മൂടിയിട്ട്
കർത്താവിനോട് പറ കർത്താവേ ഇന്നതാ സംഭവം. നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചതുകൊണ്ട് നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മൾ പോയതുകൊണ്ട് നമ്മൾ വരാഞ്ഞതുകൊണ്ട് നമ്മൾ പോകാഞ്ഞതുകൊണ്ട് എന്തെല്ലാം നന്മകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ലാതായി. എത്രയോ പ്രാവശ്യം ഈ സന്ദേശം കേട്ടു, ഈ കർത്താവിനെ കുറിച്ച് കേട്ടു. ഇന്നലെ സന്ധ്യയ്ക്ക് നമ്മൾ കേട്ടതുപോലെ പിന്നീടാകാം മാറ്റിവെക്കരുത്. ഈ നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവേ ഞാനിതാ സമർപ്പിക്കുന്നു, കർത്താവേ നീ എൻ്റെ കർത്താവാണ്. ഞാൻ എത്രയോ വർഷം ഈ തിരുനക്കര മൈതാനിയിൽ ഈ ഉച്ചഭാഷിണിയിലൂടെ ഈ കർത്താവിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നു. ഈ തെരുവോരത്തുള്ള കടകളിൽ ഇരുന്ന്, വാഹനത്തിൽ ഇരുന്ന്, ഈ പടികളിൽ ഇരുന്ന് ഞാൻ ഈ കർത്താവിനെ കുറിച്ച് കേട്ടു. ഇവര് വിളിച്ചു പറയുന്നല്ലോ, ഈ കർത്താവ് നിങ്ങളുടെ എല്ലാം എല്ലാമാണ്, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാ, നിങ്ങളുടെ രക്ഷിതാവാ. പക്ഷേ ഈ കർത്താവിനെ ഇന്ന് വരെ രണ്ടു കൈയും നീട്ടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിക്കുവാൻ നിങ്ങൾ എന്തേ മടി കാണിക്കുന്നു? കർത്താവ് പറയുക, നിങ്ങൾക്ക് ചിലതൊക്കെ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ദാവീദിനോട് പറയുക, നിനക്ക് ഇതിലപ്പുറമായിട്ട് ചില നന്മകൾ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പലതും നമ്മളുടെ ജീവിതത്തിൽ പെൻഡിങ് ആയി കിടക്കുന്നതിന്റെ കാരണം എന്താ? വരാനുള്ളതേ പെൻഡിങ് ആയി കിടക്കുന്നതിന്റെ കാരണം എന്താ? നമ്മൾ എവിടെയോ ദൈവത്തിന് തടസ്സം നിന്നു എന്നുള്ളതാണ്. എവിടെയോ ദൈവത്തിന് ഞാൻ നിങ്ങളും തടസ്സം നിന്നു എന്നുള്ളതാ. ഇനിയും ദാവീദിന് ഈ കൊടുക്കാമെന്ന് പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ ഒരു മാറാലിയായി മാറിയപ്പോൾ, ഒരു തടസ്സമായി മാറിയപ്പോൾ, ദാവീദ് ഇപ്പോൾ കാട്ടിൽ ചെന്നിരുന്നു കൊണ്ട് പറയുകയാണ്, ദൈവമേ, ഒന്നാം വാക്യം, ദൈവമേ മറക്കരുത്, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ. ഒരു വാക്കൂടെ ഞാനങ്ങ് ചേർക്കുക, ബൈബിളിനോട് ചേർക്കുക അല്ല, ആ വാക്യത്തോട് ഞാനങ്ങ് ചേർക്കുക, ദൈവമേ ഞാൻ നിന്നെ മാത്രം. അതുകൂടെ പറഞ്ഞിരുന്ന എത്രയോ നല്ലതായിരുന്നു. അത് അതുകൂടെ ഉണ്ട് കേട്ടോ, ഇപ്പോൾ ഉണ്ട്, ഈ മിക്താമിലുണ്ട്, പണ്ടില്ലായിരുന്നു. ദൈവമേ ഞാൻ നിന്നെ മാത്രം ശരണമാക്കിയിരിക്കിയാൽ എന്നെ. ഈ ശൗലിനോട് ദാവീദിന് അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ, എനിക്ക് മഹാസമ്പന്നനാവണ്ട, എനിക്ക് നിന്റെ മോളെ വേണ്ട, എനിക്ക് കരമൊഴിവ് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം എന്താ ഇല്ലാതിരുന്നേ? നമുക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടോ? ആ വരട്ടെന്നേ, കിട്ടിയാ വരട്ടെ, എവിടുന്നാന്നേലും കുഴപ്പമില്ലെങ്കിൽ പോരട്ടെ, എവിടുന്നാന്നേലും കുഴപ്പമില്ല, നമ്മുടെ കീശ നിറഞ്ഞാ മതിയല്ലോ, വേണ്ട, അത് പറയാനുള്ള ധൈര്യം ഉണ്ടാകണം, എനിക്കത് വേണ്ട, അതെന്റെ കർത്താവ് അറിഞ്ഞുള്ളതാണെങ്കിൽ മാത്രം എനിക്ക് വന്നാൽ മതി, മാത്രം എനിക്ക് വന്നാൽ മതി. നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണെങ്കിൽ, നമ്മൾ പാടാറുണ്ടല്ലോ, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ അവിടുന്ന് വാക്കുമാറാത്തവനാ, അവിടുന്ന് നമ്മളെ നടത്തുവാൻ പ്രാപ്തനാണ്, പര്യാപ്തനാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങളിലൂടെ ദാവീദ് കടന്നുപോയപ്പോൾ ദാവീദ് എഴുതിയ ആ വരികൾ എത്രയോ വലുതാണ്. ഇനിയും പറയുക, ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. മൂന്നാമത്തേത്, ഒന്ന് നീയാണ് എൻ്റെ നന്മ, രണ്ട് നിന്നിലൂടെ അല്ലാതെ എനിക്കൊരു നന്മയും വേണ്ട, മൂന്ന് നീ അറിയാതെ എനിക്കൊരു നന്മയും വേണ്ട. മനസ്സിലായല്ലോ, നീ അറിയാതെ എനിക്കൊരു നന്മയും വേണ്ട, നീ അറിഞ്ഞുള്ള നന്മ മാത്രം എനിക്ക് മതി. നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ ചില ശുശ്രൂഷകളൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിച്ചു മേടിക്കാറുണ്ട്, ദൈവദാസന്മാരൊക്കെ, സഹോദര എന്താ എനിക്കൂടൊക്കെ ഒന്ന് തന്നാൽ. ഇനിയും അത് മാത്രമല്ല, ചിലർക്ക് വേണ്ടി ചിലര് അങ്ങനെയുണ്ട്, എന്താ ഒന്ന് കൊടുത്താൽ, എന്തെങ്കിലുമൊക്കെ ബന്ധം കാണും, ഇല്ലാതെ വരത്തില്ല, എന്താ ഒന്ന് കൊടുത്താൽ. എൻ്റെ പ്രിയമുള്ളവരെ പറയട്ടെ, 19-ാമത്തെ വയസ്സിൽ ഈ മുതുക് കർത്താവിന് വേണ്ടി കൊടുത്തു, ഈ കഴുത ഒന്ന് കയറി യാത്ര ചെയ്യാൻ. ഇന്ന് വരെ കർത്താവ് ഇറങ്ങിയിട്ടില്ല,
കർത്താവ് നമ്മുടെ തോളിലുണ്ടെങ്കിൽ, നമ്മുടെ പുറത്തുണ്ടെങ്കിൽ, വിരിക്കേണ്ടവൻ വിരിക്കേണ്ടടുത്ത് വിരിക്കും, പറയേണ്ടവൻ പറയേണ്ടതുപോലെ പറയേണ്ടടുത്ത് പറയും. നമുക്ക് വേണ്ടി സംസാരിക്കുവന്നേ, നീ മിണ്ടാത്ത പ്രാവായിരുന്നാ മതി, നീ മിണ്ടണ്ട. നീ മിണ്ടിയാൽ ഞാൻ ഉദ്ദേശിക്കുന്ന നന്മ നിന്റെ ജീവിതത്തിൽ ലഭിക്കില്ല. ഒരുപക്ഷെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അഡ്രിനാലിൻ ഇളകും, മനസ്സിലായല്ലോ. ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ചിലതൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അഡ്രിനാലിൻ ഇളകും. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ അങ്ങനെ പല സവാവുകളും തിന്നു കളഞ്ഞു. എരിവ് പൂട്ടിട്ടിരിക്കുക. പല പ്രിയപ്പെട്ടവരും നമ്മളെ വിട്ടുപോയി, പല നമ്മുടെ സഭകളിൽ നിന്നും അനേകർ വിട്ടുപോകുന്നു. എന്താ കാരണം? നമ്മുടെ സംസാരം നമുക്കതൊന്ന് കേൾക്കാൻ പറ്റുന്നില്ല, നമുക്കതൊന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് എന്റെ അറിവും പ്രകാരം ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ അധ്വാനിച്ച് കണ്ണുനീരൊഴുക്കി വേർപ്പൊഴുക്കിയതിന്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു സ്ഥലസഭയുണ്ട്. ചില സ്ഥലസഭകളൊക്കെ നിമിഷ നേരം കൊണ്ടൊക്കെയാ. ഫിലിപ്പിയിലൊക്കെ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അങ്ങോട്ട് ചെല്ലുന്നു, ചിലർ രക്ഷിക്കപ്പെടുന്നു, അവിടെ കാരാഗ്രഹത്തിൽ പിടിച്ചിടുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, അന്ന് രാത്രി തന്നെ സ്നാനം നടക്കുന്നു, അടുത്ത ദിവസം കുടിവരവ് ആരംഭിക്കുക. എന്നാൽ താൻ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ കണ്ണുനീരോടെ അധ്വാനിച്ച് വേർപ്പൊഴുക്കി ഭാരപ്പെട്ട് പ്രവർത്തിച്ചുണ്ടായ ഒരു സ്ഥലസഭ. അങ്ങനെ തന്നെ ഞാനങ്ങ് പറയുക, കർത്താവാണ് അതിൻ്റെ മുമ്പിൽ. ആ സ്ഥലസഭയുടെ പേരേതായിരുന്നു? കൊരിന്ത്യസഭ. കൊരിന്ത്യസഭ ബൈബിളിൽ ഏറ്റവും നല്ല സഭ ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കൊരിന്ത്യസഭയാണ്. നിങ്ങളാരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറയും ഇതുപോലൊരു വന്നസഭ. ഇനിയും ഏതാ ഏറ്റവും മോശം സഭയെന്ന് ചോദിച്ചാൽ നിങ്ങളെന്തോ പറയും? കുരിന്ത് സഭയെന്ന് പറയും. ഞാൻ പറയും എരുസലേം സഭയെന്ന് പറയും. വിശദീകരിക്കാം പിന്നീട് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല കാര്യങ്ങൾ, അതൊക്കെ പോട്ടെ, എൻ്റെ വിഷയം അതല്ല. ഈ കൊരിന്ത്യർ അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കുക, നീ അപ്പോസ്തലനാണോ? നിന്നെ ആരാ അപ്പോസ്തലനാക്കിയത്? നിനക്ക് വാക്ചാതുര്യമുണ്ടോ? നിനക്ക് സംസാരിക്കാൻ അറിയാമോ? നീ ആരാണ്? പൗലോസ് അവർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുക, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ബാക്കി പറ, എൻ്റെ ദൈവത്തിന് നമ്മളായിരുന്നല്ലോ, രണ്ട് കയ്യും എടുത്ത് തലയിലോട്ട് വെച്ച്, എൻ്റെ കർത്താവേ, ഞാൻ മുഖാന്തരമായി സ്ഥലസഭയുണ്ടായത് കാര്യമൊക്കെ ശരിയാ, ഞാൻ പ്രവർത്തിച്ചു, പ്രസംഗിച്ചു, പ്രയത്നിച്ചു, അധ്വാനിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാ, കർത്താവേ ഇവരോട് വേണ്ട ഒന്നും പറയണ്ട, ഞാനും പറയുന്നില്ല. ചിലപ്പോൾ ഇതങ്ങ് കൊരിന്തി വരെ ചെന്നാലും, ഒരുപാട് കൊരിന്തി സഭകൾ ഉണ്ടല്ലോ നമുക്ക്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ കർത്താവിനെ ഞാന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നേരെ വിരൽ ചൂണ്ടുന്ന, നിന്റെ നേരെ കത്തി ഓങ്ങി നിൽക്കുന്ന, നിന്റെ നേരെ AK-47 നിൽക്കുന്ന അവരെ നോക്കി നിനക്ക് പറയാൻ കഴിയുമോ, ഭൂമിയിലെ വിശുദ്ധന്മാർ? ആരാ ഈ വിശുദ്ധന്മാർ? വിശുദ്ധന്മാർ തലയാട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളാ വിശുദ്ധന്മാർ. ശരിയാ, സമ്മതിച്ചു. പക്ഷെങ്കിൽ ഈ വിശുദ്ധൻ എന്നുള്ള പദത്തിന് അതിന് ഒരു ഒരു എക്സ്പാൻഡഡ് മീനിങ് ഉണ്ട്, മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞേ. ഒരു വിശാലമായ അർത്ഥമുണ്ട്, അത് ഞാൻ പറയാം, ഇത്രയേ ഉള്ളൂ. സെപ്പറേറ്റഡ് വൺ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാ. വിശുദ്ധീകരിച്ച, കർത്താവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് വിളിച്ച് വേർതിരിച്ചൊരു പ്രത്യേക ഉദ്ദേശത്തിനായി നിർത്തിയിരിക്കുന്ന സഭയെ വിശുദ്ധൻ എന്നൊക്കെ പറയും, അതൊക്കെ ശരിയാ. പക്ഷെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധൻ എന്ന അർത്ഥം കർത്താവ് തൻ്റെ ഉദ്ദേശത്തിനായിട്ട് വേർതിരിച്ച് വെച്ചിരിക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. അതിന് വേറെ ഒരു പേരുകൂടെ ഉണ്ട്, അഭിഷിക്തൻ. എന്റെ അഭിഷിക്തൻ, എന്റെ വിശുദ്ധൻ,
എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം നിവർത്തീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ആക്കിയിരിക്കുന്ന ആളെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദൈവം തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുന്നതിന് വേണ്ടി ദൈവമാക്കിയിരിക്കുന്നയാൾ കോരശ്. ദൈവത്തിൻ്റെ അഭിഷിക്തനാണോ? അതെ. ദൈവത്തിൻ്റെ വിശുദ്ധനാണോ? അതെ. ദൈവം വേർതിരിച്ചിരിക്കുന്നതാണോ? അതെ. നെബുക്കദ്നേസർ ആണോ? അതെ. നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, യെസ്, ഞാനത് വിശ്വസിക്കുന്നു. ദൈവമാക്കി വെച്ചിരിക്കുകയാ. ദൈവമാക്കാതെ ആർക്കും പറ്റില്ലെന്നേ ആകാൻ. ദൈവമാക്കട്ടെ, അതൊന്ന് അംഗീകരിച്ചേ. പക്ഷെങ്കിൽ ഓർത്ത് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? കർത്താവേ, അടുത്ത പ്രാവശ്യമെങ്കിലും ഇരിക്കുക, വേണ്ട, വരട്ടെന്നേ, പിന്നെയും വരട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം എന്നെ ശരിയാക്കാൻ, അല്ലെങ്കിൽ എന്നിലൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറാൻ ഒരു നെബുക്കദ്നേസറിനെയോ ഒരു കോരശിനെയോ ഒരു ശൗലിനെയോ ദൈവം വേർതിരിച്ചാൽ അവർ എനിക്ക്, വായിച്ചോ, അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ദാവീദിനുള്ളതുപോലെ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. എന്തിനാ മടിക്കുന്നേ? എന്തിനാ പേടിക്കുന്നേ? തീർന്നാലങ്ങ് തീരട്ടെന്നേ. അവരുടെ കൊച്ചുമക്കൾ എഴുന്നേറ്റ് വന്ന് പ്രസംഗിക്കും. നമ്മുടെ കർത്താവിന് കഴിവില്ലേ? നമ്മുടെ കർത്താവിന് അത് സാധിക്കില്ലേ? സാധിക്കുമെന്നേ. നമ്മുടെ കർത്താവിന് അത് സാധിക്കും. തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറാതെ പോവുകയില്ല. ദാവീദിന് ഇത് മനസ്സിലായി. ശൗലേ, അങ്ങ് എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠനാ. ആഖീശ്, താങ്കൾ എനിക്ക് ഒരു ആശ്വാസം തന്നതാ, ഒരു ആശ്രയം തന്നതാ, ഇപ്പോൾ നീ എനിക്കെതിരായി. പക്ഷെങ്കിൽ അങ്ങും എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠനാ. ഇത് പറയുവാൻ നമുക്കിടയായി തീരണം. നമ്മൾ പലപ്പോഴും പറയും, കർത്താവെ, ഞങ്ങളുടെ സഭയിൽ ഒരു അഞ്ചാറ് മൂപ്പന്മാരുണ്ട്, ഓ, ഇവരുടെ കാലശേഷമെങ്കിലും എനിക്കൊരു നന്മ, ഇവരുടെ കാലശേഷമെങ്കിലും എനിക്കൊരു നന്മ. ആര് കണ്ട്? ആരാ ആദ്യം പോകുന്നതെന്ന് ആര് കണ്ട്? അവരെ പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരായിട്ട് കണ്ടാൽ, അവരെ പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരായിട്ട് കണ്ടാൽ നീ കിന്നരം വായിക്കുമ്പോൾ ആ ഇറങ്ങിയതങ്ങ് പോവും. നീ കിന്നരം വായിച്ചാൽ മതി, നിന്റെ ആ കിന്നര വായന മതി, നിന്നെ വിളിപ്പിക്കും തിരിച്ച്. നീ കാട്ടില്ല, കാര്യമൊക്കെ ശരിയാ, പക്ഷെങ്കിൽ നിന്നെ വിളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ശൗല് മടങ്ങി വന്നു, ദമസ്കോസിൽ നിന്ന് യെരുശലേമിലെത്തി, ശിഷ്യന്മാരോട് ചേരാൻ ശ്രമിച്ചു, ഒറ്റ ഒരുത്തിനും അടുപ്പിച്ചില്ല. ഉക്കോളാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ മതി. പാവപ്പെട്ടവൻ പോയി, തർസോസി പോയി, അവിടെ ഇരുന്നു. പക്ഷെങ്കിൽ ദൈവം തൻ്റെ പദ്ധതികൾക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ, ബർണബാസ് ശൗലിനെ തെരവാൻ എവിടെ പോയി? തർസോസി പോയി. എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുകയാണ്, സെർച്ച് ചെയ്യുകയാണ്. ഈ ശൗലിനും അതുപോലെയുള്ള നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഴയ നിയമത്തിലെ ശൗലിനും തന്നെ രാജാവാക്കിയിട്ടും ഇപ്പോൾ ആ സാധനങ്ങളുടെ ഇടയിൽ, ആ ചരക്കുകൾ കൂട്ടിവെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ താൻ എന്ത് ചെയ്തിരിക്കുക? ഒളിച്ചിരിക്കുകയാ. ശൗലേ, നീ എത്ര ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് നിന്നെ രാജാവാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാജാവാക്കും. നീ 10-16 കൊല്ലം നീ കാട്ടിൽ കിടന്നാലും ദാവീദേ, നിന്നെ മടക്കി കൊണ്ടുവന്ന് നിന്നെ രാജാവാക്കണമെങ്കിൽ ഞാൻ രാജാവാക്കും. പക്ഷെ നീ അതിനുവേണ്ടി എന്ത് ചെയ്യണ്ട, ശ്രമിക്കണ്ട. നീ അതിനുവേണ്ടി ബദ്ധപ്പാടുകളൊന്നും ചെയ്യണ്ട. കർത്താവിനോട് പറഞ്ഞാൽ മതി, ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ എന്ന് പറഞ്ഞാൽ, എന്നെ നീയാണ് നിയന്ത്രിക്കുന്നത്, എൻ്റെ ഓരോ ചുവടും നീയാണ് നിയന്ത്രിക്കുന്നത്. കർത്താവെ, നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. പാട്ടുകാരൻ പാടുന്നത് പോലെ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. യഹോവേ, നീയാണ് എൻ്റെ നന്മ, നിന്നിലൂടെ അല്ലാതെ എനിക്കൊരു നന്മയും വേണ്ട. നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും എനിക്ക്. പത്രോസ് പറയുന്നു, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്
അവൻ്റെ ബലമുള്ള കൈക്കീഴ്, അതായിപ്പോ ഏറ്റവും വലിയ വിഷമം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്കൊന്ന് താണിരിക്കുവാൻ, ഇത് പത്രോസ് എന്നാ പഠിച്ചെന്നറിയാമോ? കർത്താവ് വെള്ളത്തിലൂടെ നടന്നപ്പോൾ പത്രോസ് വള്ളത്തിലിരിക്കുകയാണ്. ആ വള്ളത്തിലിരിക്കുന്ന പത്രോസിനോട് കർത്താവ് സംസാരിക്കുകയാണ്. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ ആകുന്നു, ബാക്കി നീ ആകുന്നു. സംശയമാണോ വിശ്വാസമാണോ? കർത്താവേ നീ ആകുന്നു എങ്കിൽ, നീ ആകുന്നു എങ്കിൽ, അല്ല ആ വാക്കല്ല വേണ്ടേ. കർത്താവേ നീയാണ്, നീ ആകുന്നു എങ്കിലല്ല. നമ്മൾ പലപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ നീ വിശ്വസ്തനാണെങ്കിൽ എന്നെ മടക്കിക്കൊണ്ടുവരണം, എനിക്ക് ശുശ്രൂഷ തരണം, നീ ആണെങ്കിൽ. വേണ്ട, കർത്താവാണെന്നേ ഒന്ന് വിശ്വസിക്കാൻ നമുക്കിടയായി തീരണം. ഇപ്പോൾ ദാവീദിന് മനസ്സിലായി, നീ എൻ്റെ കർത്താവാണെങ്കിലല്ല, പിന്നെ നീ എൻ്റെ കർത്താവാണ്, സമ്മതിച്ചു ഞാൻ. നീയാണ് എൻ്റെ എല്ലാം എല്ലാം, നീയാണ് എൻ്റെ കർത്താവ്. നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് കർത്താവേ ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നു? എന്തുകൊണ്ട് കർത്താവേ എൻ്റെ ജോലി നഷ്ടമായി? എന്തുകൊണ്ട് കർത്താവേ ആരും എന്നെ അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് കർത്താവേ എനിക്ക് ശുശ്രൂഷയില്ല? എന്തുകൊണ്ട് കർത്താവേ? പറ കർത്താവിനോട്, നീ എൻ്റെ കർത്താവാകുന്നു. വിഷയം തീർന്നു, അത്രേ ഉള്ളൂ. നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ ആകുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ. പത്രോസിനെ നോക്കി എനിക്ക് പറയാനുള്ളത്, പത്രോസേ നീ മണ്ടന, നീ എത്രയും പെട്ടെന്ന് കർത്താവിനെ പിടിച്ച് ബോട്ടി കയറ്റി, നീ അങ്ങോട്ട് പോവാതെ. മനസ്സിലായോ? ഈ പുള്ളി എന്തിനാ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചേ? ഈ ബാക്കി ഈ 12 കോട്ടയും, ഈ ഇപ്പൊ എനിക്ക് ഈ 12 കോട്ടയും വേണ്ട, അപ്പവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എങ്ങനെയും നിന്റെ അടുത്ത് അങ്ങ് വന്നാൽ മതി. എന്താ കാരണം എന്നറിയാമോ? നമ്മളവിടെ ഒരു സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു എന്ന് പറഞ്ഞാൽ, ഇവരിവിടെ കടന്ന് തണ്ട് വലിച്ച് കൊഴയുമ്പോൾ കർത്താവ് അവരെ ഓവർടേക്ക് ചെയ്ത് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. പത്രോസ് പറയാ, കർത്താവേ നീ ആകുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ. ഇവരെങ്ങനെയോ പോട്ടെ, എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോകും, ഞാൻ എങ്ങനെയും അങ്ങ്. ഇതുപോലൊരു സ്വാഡിസ്റ്റ്, ഇതുപോലൊരു മനുഷ്യൻ, നമ്മൾ ഇതുപോലെയൊക്കെയാ കർത്താവിനോട് പറയുന്നത്, കർത്താവേ എൻ്റെ സഭയുടെ കാര്യം എങ്ങനെയോ പോട്ട്, മൂപ്പന്മാരുടെ കാര്യം എങ്ങനെയോ പോട്ട്, ഉപദേശിയുടെ കാര്യം എങ്ങനെയോ പോട്ട്, എന്നെ ഞാൻ എന്നെ എങ്ങനെങ്കിലും ഒന്ന്. പക്ഷെങ്കിൽ ആ കർത്താവിനോട്, കർത്താവേ നീ ആകുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വള്ളത്തിലോട്ട് ഇങ്ങ് കേറ്, നമുക്ക് ഒരുമിച്ചങ്ങ് പോകാം. ഈ പുള്ളി ഒരിക്കൽ പാട്ടൊക്കെ പാടിയതാ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും. ഓ എന്തൊരു പാട്ടായിരുന്നു. നിന്നെ വിട്ടിട്ട് പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ, നിന്നെ വിട്ടിട്ട് എവിടെ പോവാനാ? ഇപ്പൊ പറയാ, 12 കൊട്ട നിറച്ച് കിട്ടിയപ്പോൾ എങ്ങനെങ്കിലും അക്കരയ്ക്ക് പോകണം. കർത്താവ് അവരെ നിർബന്ധിച്ചെന്നുണ്ട്, നിർബന്ധിച്ചാലും പോവരുത്. കർത്താവേ നീ ഇല്ലാതെ നീ എത്ര നിർബന്ധിച്ചാലും വേണ്ട. നീ ഉണ്ടോ? യെസ്, നീ മതി. ഇങ്ങോട്ട് അവരല്ലേ കൊണ്ടുവന്നേ, അങ്ങോട്ടും ആരാ കൊണ്ടുപോണ്ടേ? ചിലപ്പോൾ ഒരുപക്ഷെ അവരിങ്ങനെ ചിന്തിച്ച് കാണും, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പോയി കാണും, ഈ അപ്പവും കൊട്ടയും കൊണ്ട് കൊടുത്തിട്ട് വന്ന് കർത്താവിനെ തിരിച്ച് കൊണ്ടുപോകാം. കർത്താവ് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചെങ്കിൽ ഇസ്രായേലിൽ പോയിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ ഇരിപ്പില്ലേ? 20 മിനിറ്റ് പോരെ ഒന്ന് യാത്ര ചെയ്ത് അക്കരയ്ക്ക് ചെല്ലാൻ, അല്ലെ അരമണിക്കൂർ പോരെ. സന്ധ്യയ്ക്ക് ആരംഭിച്ചിട്ടും ഒരു 3.5-4 ആയിട്ടും അങ്ങ് ചെന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് നിന്നെ നിർബന്ധിക്കുന്നത് നിന്നെ ഒന്ന് ശോധന ചെയ്യാനാ. കർത്താവിനോട് പറയണം, കർത്താവേ നീ മലയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ, ഞങ്ങൾ നിനക്കായി കാത്തിരിക്കാം. അല്ലെങ്കിൽ ഞങ്ങളും ഇവിടെ ഈ താഴ്വരയിൽ ഞങ്ങളും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. ആരാ ആദ്യം അക്കരെ ചെന്നേ? അതോ അവർ ഒരുമിച്ച് ചെന്നോ? ഒരുമിച്ചക്കരയ്ക്ക് പോകണമെങ്കിൽ
എൻ്റെ കർത്താവ് എന്നെ പരീക്ഷിക്കുവാൻ, ശോധന ചെയ്യുവാൻ എന്നെ ചില കാര്യങ്ങൾ നിർബന്ധിച്ചാലും, ദാവീദ് പറഞ്ഞതുപോലെ പറയണം, കർത്താവേ അല്ലെങ്കിൽ യഹോവേ നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ, നീ ഇല്ലെങ്കിൽ, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ. മിണ്ടാത്ത പ്രാവ്, താൻ നിഷ്പ്രഭനായി പോയ ചില നിമിഷങ്ങളാണിത്. തനിക്ക് പ്രായമൊക്കെയായി, തനിക്ക് ശാരീരികമായിട്ട് ക്ഷേമമില്ലാതെയായി. ഞാനത് ഇങ്ങനെ തുറന്നു പറയട്ടെ, തൻ്റെ കുളിർ മാറുവാൻ ഒരു യൗവനക്കാരത്തിയെ കൊണ്ടു കൊടുത്തപ്പോൾ ഒരു മിണ്ടാത്ത പ്രാവിനെ പോലെ നിൽക്കാൻ ദാവീദിന് കഴിഞ്ഞതിൻ്റെ കാരണം ദൈവം ദാവീദിനെ യഥാസ്ഥാനപ്പെടുത്തിയത് കൊണ്ടാണ്. യഹോവേ നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടങ്ങിയിരിക്കുവാൻ തനിക്ക് കഴിഞ്ഞതിൻ്റെ കാരണം, ദാവീദിലൂടെ ദൈവം പ്രവർത്തിക്കാൻ കാരണം ഇത് തന്നെയാണ്. അതൊരു സ്വർണഗീതമായി മാറാനായിട്ടുള്ള കാരണം അതാണ്. അത് കഴിഞ്ഞിട്ട് ദാവീദ് താഴോട്ടുള്ള വാക്യങ്ങളിൽ അനേക വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ആറാമത്തെ വാക്യം, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പാനപാത്രം കാട്ടിൽ കിട്ടുമോ കൊട്ടാരത്തിൽ കിട്ടുമോ? പാനപാത്രം അത് കൊട്ടാരത്തിലേ ഉള്ളൂ. കാട്ടിക്കിടന്നുകൊണ്ട് പറയുക, എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് ആരാകുന്നു? ദാവീദ് തരാമെന്നൊക്കെ പറഞ്ഞ്, സോറി, ശൗല് തരാമെന്നൊക്കെ പറഞ്ഞു പാനപാത്രമൊക്കെ. പക്ഷെങ്കിൽ ഇപ്പൊ പാനപാത്രം പോയിട്ട് ആ ഉറവയിലൂടെ അരുവിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം കൈക്കുമ്പിളിലെടുത്ത് കുടിക്കുമ്പോഴും ദാവീദ് പറയുക, എൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് യഹോവയാകുന്നു. നീ കൈക്കുമ്പിളിൽ ഒഴുകി വരുന്ന വെള്ളം കോരി കുടിക്കുമ്പോഴും അതെന്റെ പാനപാത്രമാണെന്ന് പറയാൻ കഴിഞ്ഞാൽ, സ്തോത്രം, അതെനിക്ക് ദൈവം നൽകുന്ന പാനപാത്രമാണെന്ന് പറയാൻ കഴിഞ്ഞാൽ, ദാവീദേ നീ നാളെ കൊട്ടാരത്തില്ല. നീ അത് പറയാൻ എത്രത്തോളം താമസിക്കുന്നോ അത്രത്തോളം കാലം നീ എങ്ങനെ കുടിച്ചോണ്ടിരിക്കും? ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ, ലളിതമായ ആശയങ്ങളല്ലേ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒന്നാഞ്ഞ് പതിയട്ടെ. നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. കർത്താവേ നീയാണ് എൻ്റെ നന്മ, നീയാണ് എൻ്റെ എല്ലാമെല്ലാം. നീ ഒഴികെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും വേണ്ട. കർത്താവേ ഞാൻ നിന്നെ മാത്രം ആശ്രയിക്കുന്നു, നിന്നിൽ മാത്രം ഞാൻ ചാരുന്നു. നീയാണ് എൻ്റെ എല്ലാമെല്ലാം. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ, എൻ്റെ ആഗ്രഹങ്ങളെ മാനിക്കുവാൻ കർത്താവേ ഈ ഭൂമിയിൽ നീയല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പാടി നമുക്ക് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. മറ്റുള്ളവനെ എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് എനിക്കെണ്ണാൻ കഴിഞ്ഞാൽ, ഒരുപക്ഷെ അവരെൻ്റെ ശത്രുവായിരിക്കാം, അവരെന്നെ ദോഷിക്കുന്നവരായിരിക്കാം, അവരെന്നെ നിന്ദിക്കുന്നവരായിരിക്കാം, അവരെ എനിക്ക് ശ്രേഷ്ഠരായിട്ട് എണ്ണാനായിട്ട് കഴിഞ്ഞാൽ, കർത്താവ് നമ്മളെ ആരായിട്ടെണ്ണം? ശ്രേഷ്ഠന്മാരായിട്ടെണ്ണം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഹലോ.
ഹലോ ഹലോ പേഴ്സിസെ പ്രോഗ്രാമിന് വരുന്നുണ്ടോ? ഞാൻ വരില്ല. വാ പേഴ്സിസെ. ഞാൻ വരില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല. എന്ത് പ്രശ്നം? ഇവിടെ പ്രോഗ്രാമിന് വന്നില്ല. പേഴ്സിസ് എന്താ പറയാതെ? എന്നെ ആരും കൊണ്ടുപോവില്ല. എന്റെ പേഴ്സിസെ, ഡിസംബർ 8-ാം തീയതി കോട്ടയത്ത് വെച്ച് ബേക്കർ സ്കൂളിൽ കൊച്ചുകൂട്ടുകാർ ഒത്തുകൂടുന്ന കെയറോസ് എന്ന പേരുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. എന്ത് കെയറോസ്? വരുന്നുണ്ടോ? എന്നെ ഡാഡി മമ്മിയും വിടൂല. ഡാഡി മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. അവിടെ എല്ലാവർക്കും വരാമോ? 5 വയസ്സ് മുതൽ മുകളിലുള്ള എല്ലാവർക്കും അവിടെ വരാം. ഞാൻ വണ്ടി കൊണ്ടുവരാം, നമുക്ക് ഒരുമിച്ച് പോവാം. ഹേ, കെയറോസ് 2018 ഡിസംബർ മാസം 8-ാം തീയതി 2-ാം ശനിയാഴ്ച ബേക്കർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് 5 വയസ്സുമുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പരിപാടി. കെയറോസ് നെവർ ഗിവ് അപ്പ്. എല്ലാവർക്കും സ്വാഗതം.